നോമ്പിൻ്റെ ദിനങ്ങളിൽ ഒരു കാനെളുപ്പമാ ജീവിതം നോമ്പാക്കാനാവുന്നില്ല. ഈ ദുഃഖവെള്ളിയും കടന്നു പോയാൽ എന്നിൽ അനുതാപമേകാതെ മറഞ്ഞാൽ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഇന്ന് മാറി ഔസേപ്പ് പിതാവിനെ അനുസ്മരിക്കുന്ന ലോകൈക ദിനം മാർച്ച് 19. മത്തായി 1:19, അവളുടെ ഭർത്താവായ ഔസേപ്പ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. നീതിമാൻ, ലോകൈക നീതിമാൻ എന്ന പേരുള്ളവൻ ഔസേപ്പ് പിതാവ്. അവൻ്റെ നീതിയുടെ ആധാരവും കാമ്പും കഴമ്പും ആരെയും അപമാനിതമാക്കാൻ, ആരെയും താഴ്ത്തുവാൻ, ആരെയും തലകുനിക്കാൻ അനുവദിക്കാത്ത ആത്മാഭിമാനവും ആരെയും തലകുനിക്കാൻ അനുവദിക്കാത്ത ചങ്കൂറ്റവുമാണ് നീതിയുടെ ആധാരവും അച്ചുതണ്ടും. നീതിമാൻ, നീതിമാൻ എന്ന് നാം നമ്മളെക്കുറിച്ച് പറഞ്ഞേക്കാം. നമ്മൾ നീതിമാന്മാരായി തീരുന്നത് നീതിയുടെ ആധാരം ഞാൻ മുഖാന്തരം ഒരാളും തലകുനിക്കില്ലെന്നുള്ള വാശിയുള്ളപ്പോഴാണ്. ഈ വാശി നിന്നെ സ്വർഗത്തോളം എത്തിക്കുന്ന അതീവ തീക്കനലും ശക്തിയുമാണ്. ഞാൻ മുഖാന്തരം ഒരാളും തലകുനിക്കില്ലെന്നും ഞാൻ മൂലം ഒരാളും അപമാനിതനാകില്ലെന്നുമുള്ള ഉറപ്പ് നിന്നെ ഒരു അഭിനവ ലില്ലിപ്പൂവാക്കി മാറ്റും. ഒരു അഭിനവ ലില്ലിപ്പൂവായി മാറുവാൻ മാറി യൂസഫ് പിതാവിൻ്റെ ഓർമ്മ ദിനത്തിൽ സ്വർഗം നിന്നെ മുദ്ര കുത്തട്ടെ. ആരും ഞാൻ മൂലം അപമാനിതരാകുകയില്ല. ഇതൊരു ആത്മീയ വാശിയാക്കി തീർക്കണേ. ആമേൻ. ഒരു ലില്ലിപ്പൂ പോലെ ഉണ്ണീശോയേ, കൈകളിലേന്തിയ പുണ്യദാതാ മാറിയ ഔസേപ്പേ, ഞങ്ങളെയും തൃക്കയ്യാൽ താങ്ങിടണമേ. സ്നേഹമരമേ, കൃഷുമരമേ.